രാജ്യത്തെ സാമൂഹിക ചരിത്രത്തിലെ സുപ്രധാനമായ വഴിത്തിരിവാണ് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം. കേരളപ്പിറവിക്ക് ശേഷം മലയാളി വനിതകൾ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടം വീട്ടിലും പുറത്തും ഓരോ വനിതയ്ക്കും സാമ്പത്തിക സുരക്ഷിതത്വവും സാമൂഹിക പദവിയും തൊഴിലും ഉറപ്പാക്കി കരുത്തോടെ വളരാൻ സാഹചര്യമൊരുക്കിയ കുടുംബശ്രീ കാൽ നൂറ്റാണ്ടുകൊണ്ട് കേരളത്തിലെ പെൺജീവിതങ്ങളെ മാറ്റിമറിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയാണ് രൂപം നൽകിയതെങ്കിലും കുടുംബശ്രീ എന്നത് ഇപ്പോൾ ഓരോ കേരളീയ വനിതയുടെയും അഭിമാനമാണ്. 1998 മെയ് 17 മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിൽ തുടക്കം കുറിച്ച കുടുംബശ്രീയിൽ ഇപ്പോൾ സംസ്ഥാനത്തെ 50% കുടുംബങ്ങൾ അംഗങ്ങളാണ്. മൂന്ന് ലക്ഷം അയൽക്കൂട്ടങ്ങളിലായി 45.85 ലക്ഷം സ്ത്രീകളാണ് ഈ കൂട്ടായ്മയിൽ അംഗങ്ങളായുള്ളത്. ആലപ്പുഴ പട്ടണത്തിലെ 7 വാർഡുകളിലും മലപ്പുറത്തും നടപ്പിലാക്കിയിരിക്കുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയെ അടിസ്ഥാനമാക്കിയാണ് അന്നത്തെ EK നായനാർ സർക്കാർ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ കുടുംബശ്രീ എന്ന പേരിൽ ആരംഭിച്ചത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകളുടെ ക്രയവിക്രയശേഷി വർദ്ധിപ്പിച്ച് അതുവഴി അവരുടെ സാമ്പത്തിക ഉന്നമനവും ശാക്തീകരണവും ഉറപ്പുവരുത്തുക എന്നതായിരുന്നു രൂപീകരണ ലക്ഷ്യം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങളിലായിരുന്നു കുടുംബശ്രീയുടെ ആദ്യകാല ഊന്നൽ. പിന്നീട് കുടുംബശ്രീ പ്രവർത്തനം സർക്കാർ സഹായത്തോടെ പല മേഖലകളിലും വിപുലമാക്കി. വിദ്യാഭ്യാസം, തൊഴിൽ, കുടിവെള്ളം, ഗതാഗത സൗകര്യം, ജനാധിപത്യ പങ്കാളിത്തം, സൂക്ഷ്മ സംരംഭം, സമ്പാദ്യവും വായ്പയും, ഗ്രാമസഭാ പങ്കാളിത്തം, സ്ത്രീ പദവി തുടങ്ങിയ മേഖലകളിലെ ഇടപെടലുകളിലൂടെ കുടുംബശ്രീ വളർന്നു. മേഖല ഏതായാലും ഇന്ന് കേരളത്തിലെ സാമൂഹിക രംഗത്ത് കുടുംബശ്രീയും അതിന്റെ പ്രവർത്തനവും സജീവമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതിൽ നിന്ന് വരുമാന വർധനം എന്ന ലക്ഷ്യത്തിലേക്ക് കുടുംബശ്രീ മുന്നോട്ട് പോവുകയാണ്. അതിനുതകുന്ന നിലയിൽ കുടുംബശ്രീയെ തന്നെ പുനഃസംവിധാനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 46 ലക്ഷം വനിതകൾ കുടുംബശ്രീയിൽ അംഗങ്ങളാണ്. കുടുംബശ്രീ വിദ്യാസമ്പന്നരായിട്ടുള്ള, കൂടുതൽ ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ ഷീസ് ചാർട്സ് എന്ന പേരിൽ ഒരു പുതിയ വിഭാഗം ആരംഭിച്ചു. അതിൽ 3 ലക്ഷം പേർ ഇതിനകം തന്നെ അണിനിരന്നു കഴിഞ്ഞു. കുടുംബശ്രീ അതിൻ്റെ പ്രവർത്തന മേഖല വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ മൈക്രോ സംരംഭങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്. 25 വർഷം പിന്നിടുമ്പോൾ അടുത്ത 25 വർഷത്തേക്ക് ഉതകുന്ന പുതിയ അജണ്ടയുമായിട്ടാണ് കുടുംബശ്രീ മുന്നോട്ട് പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള സാമൂഹ്യാധിഷ്ഠിത സംഘടനാ സംവിധാനത്തിലൂടെയാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ ലോക മാതൃക പ്രവർത്തിക്കുന്നത്. 45.85 ലക്ഷം അംഗങ്ങൾ, 3 ലക്ഷത്തിലേറെ അയൽക്കൂട്ടങ്ങൾ, 19,470 ADSകൾ, ഇവ ഉൾപ്പെട്ട 1,070 CDSകൾ, ഇങ്ങനെ കരുത്തുറ്റ ത്രിതല സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ എന്ന ലോക മാതൃകയുടെ ഘടന. 3,43,271 വനിതാ കർഷകർ, 74,776 കാർഷിക കൂട്ടായ്മകൾ, മാറുന്ന കാലത്തിനും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കും വിപണി സ്വഭാവത്തിനും അനുസൃതമായി വൈവിധ്യമാർന്ന സംരംഭങ്ങൾ, വിപണന മേളകളോടൊപ്പം കുടുംബശ്രീ ബസാർ .com എന്ന പേരിൽ ഓൺലൈൻ സംവിധാനം, 93,146 സൂക്ഷ്മ സംരംഭങ്ങൾ തുടങ്ങി ചുവട് തെറ്റാത്ത വിധത്തിൽ ഇതിന്റെ ഉള്ളറകൾ ശക്തമാണ്.
സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള ആട്ഗ്രാമം, ക്ഷീരസാഗരം, കേരള ചിക്കൻ, ഹരിത കർമ്മസേന, ബഡ് സ്കൂളുകൾ, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന 19,000-ത്തിലധികം വിജിലൻസ് ഗ്രൂപ്പുകൾ, ജെൻഡർ റിസോഴ്സസ് സെന്റർ തുടങ്ങി ഒട്ടേറെ പദ്ധതികളിലൂടെ വിവിധ മേഖലകളിൽ അതിന്റെ ശക്തിമുദ്ര പതിപ്പിക്കുകയാണ് കുടുംബശ്രീ മിഷൻ. 2 IT യൂണിറ്റും 1 IT കൺസോർഷ്യവും 19 ട്രെയിനിംഗ് ഗ്രൂപ്പും കുടുംബശ്രീയുടേതായി പ്രവർത്തിക്കുന്നു. 1184 ജനകീയ ഹോട്ടലുകളിലൂടെ നാടിന്റെ വിശപ്പകറ്റാൻ മുൻപന്തിയിൽ നിൽക്കുന്നതുൾപ്പെടെ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമാണ് കുടുംബശ്രീ. എനിക്ക് കുടുംബശ്രീയിലൂടെ എൻ്റെ ജീവിതമാർഗം കണ്ടെത്താൻ സാധിച്ചു. അതിനേക്കാൾ ഉപരി എൻ്റെ സംരംഭത്തിലൂടെ 800-ഓളം കുടുംബശ്രീ അംഗങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കുവാൻ സാധിച്ചു. ഞങ്ങളെപ്പോലുള്ളവരെ സാമൂഹ്യമായും സാമ്പത്തികമായും സമൂഹത്തിൻ്റെ മുൻ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് സർക്കാരും കുടുംബശ്രീ മിഷനുമാണ്. കുടുംബശ്രീയിൽ വന്ന് പിന്നെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടായി. എന്നെപ്പോലെ തന്നെ 28-ഓളം സ്ത്രീകൾ ഈ കുടുംബശ്രീയുടെ ക്യാൻറ്റീൻ വർക്ക് ചെയ്തു വരുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അവരെ കൊണ്ടുവരാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നത് ഈ സർക്കാരും കുടുംബശ്രീ മിഷനും മാത്രമാണ്. സ്ത്രീധനത്തിനെതിരായ ക്യാമ്പയിൻ ഉൾപ്പെടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയൊരുക്കുന്നതിനുള്ള ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ പ്രകടമായ ദൃശ്യത കൈവരിക്കുന്നതിനുള്ള സംഭാവനകൾ, സംരംഭകരായി മാറാനുള്ള കരുത്തുറ്റ പ്രവർത്തനങ്ങൾ, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്ന നേതൃപാടവം തുടങ്ങി കേരളീയ സ്ത്രീ ജീവിതത്തെ കൂടുതൽ പ്രകാശഭരിതമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വനിതകളുടെ ഈ ചരിത്ര മാതൃക.